നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് കർക്കിടക മാസം പതിനെട്ടാം തീയതി വെള്ളിയാഴ്ച ഇന്ന് വെള്ളിയാഴ്ചയാണ് നല്ല ദിവസമാണ് വെള്ളി എന്ന് പറയുമ്പോൾ ശുക്രവാരം ശുക്രൻ്റെ ദിവസമാണ് വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ ശുക്രവാരം മാത്രമല്ല തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം ശുഭ നക്ഷത്രങ്ങളിൽ പെടുന്നത് തന്നെയാണ് അപ്പോൾ തിരുവാതിര നക്ഷത്രം അതേപോലെ ശുഭദിനം ആയിട്ട് വന്നിട്ടുള്ള ദിവസമാണ് ഇന്ന് വെള്ളിയാഴ്ച അപ്പോൾ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവരുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ തിരുവാതിര നക്ഷത്രം കർക്കിടക മാസത്തിൽ തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്ന് നിങ്ങളുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തെ നമുക്ക് ചിന്തിക്കുമ്പോൾ ശുക്രൻ്റെ ദിവസം ബർത്ത്ഡേ വന്നിട്ടുള്ള നിങ്ങൾക്ക് വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ ഐശ്വര്യ ഫലത്തെ പ്രധാനം ചെയ്തു തരും എന്നുള്ളതിന് സംശയം വേണ്ട പ്രത്യേകിച്ച് ഗ്രഹസുഖം ജോലിയിൽ പുരോഗതി വിവാഹം നടക്കാതിരിക്കുന്ന വിവാഹവുമായി ബന്ധപ്പെട്ട് ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ വിവാഹം നടക്കാത്തവർ മക്കളുടെ വിവാഹം നടക്കാതിരിക്കുന്നവർ ഇവർക്കെല്ലാം കുടുംബത്തിനകത്ത് മംഗല്യം ഉണ്ടാവാൻ അനുകൂലപ്രദമായ അവസ്ഥയുണ്ടാവും അതുപോലെ സാമ്പത്തിക പുരോഗതിയും ഉയർച്ചയും ഐശ്വര്യവും സമാധാനവും സന്തോഷവും ഒക്കെ ലഭ്യമാകുകയും ചെയ്യും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ശുക്രൻ്റെ ദേവത ദുർഗയാണ് ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ പോകണം ദുർഗാ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ പോയി ദേവിക്ക് കുങ്കുമാർച്ചന നടത്തിക്കൊള്ളണം വർഷത്തിലൊരിക്കലെങ്കിലും അപ്പോൾ നമുക്ക് ഈ ഒരു വർഷവും ഭാഗ്യദായകമായ അവസ്ഥകൾ വന്നു ചേരും ഇന്ന് നമുക്കിടെ നമ്മൾ ഓരോ കാര്യങ്ങൾക്കും തിരഞ്ഞെടുക്കുമ്പോൾ രാഹുകാല സമയം യാത്രയ്ക്ക് മാത്രമേ ബാധകമുള്ളൂ എങ്കിലും രാഹുകാല സമയത്തിന് പ്രാധാന്യമുണ്ട് രാഹു എന്ന് പറഞ്ഞാൽ സർപ്പം സർപ്പം പത്തി വിടർത്തി നിൽക്കുന്ന സമയത്ത് യാത്ര ചെയ്യുകയാണെങ്കിൽ അവനും ബ്ലോക്ക് ചെയ്യും വഴിയിൽ തടയും ആ തടസ്സം ഉണ്ടാവാതിരിക്കാനാണ് രാഹുകാല സമയം നോക്കി യാത്ര ചെയ്യാൻ പറയണേ രാഹുകാല സമയം വെള്ളിയാഴ്ച രാഹുകാല സമയം കലണ്ടറിൽ ഇട്ടിരിക്കുന്നത് പത്തര മണി മുതൽ പന്ത്രണ്ട് മണിവരെ എന്നാണ് പക്ഷേ രാഹു തുടങ്ങുന്നത് പത്ത് അമ്പത്തെട്ട് തൊട്ടേ രാഹു കാലം തുടങ്ങുകയുള്ളൂ അത് പന്ത്രണ്ട് മണി മുപ്പത്തൊന്ന് മിനിറ്റ് വരെ രാഹു കാല സമയമുണ്ട് ഈ സമയം ശുഭയാത്രയ്ക്ക് തിരഞ്ഞെടുക്കരുത് യാത്രയ്ക്ക് നല്ലതല്ല അതുപോലെ നമുക്ക് കൊള്ളാത്ത രണ്ട് സമയങ്ങൾ വരെയാണ് ഗുളികനും യമഖണ്ഠനും ഗുളികോദയ കാലഘട്ടം ഏഴ് മണി അമ്പത്തൊന്ന് മിനിറ്റ് തൊട്ട് ഒമ്പത് മണി ഇരുപത്തി നാല് മിനിറ്റ് വരെയും യമഖണ്ഡ കാല സമയം വരുന്നത് മൂന്ന് മണി മുപ്പത്തിയേഴ് മിനിറ്റ് തൊട്ട് അഞ്ച് മണി പത്ത് മിനിറ്റ് വരെയും ഈ സമയം ഒരു ശുഭകാര്യങ്ങളും ഈ സമയത്ത് ചെയ്യാതിരിക്കുക അത് ഇന്ന കാര്യമൊന്നു മാത്രമല്ല പലപ്പോഴും നമ്മൾ രാഹു നോക്കും മറ്റ് രാശികൾ നോക്കാറില്ല രാഹുകാലം നോക്കിയിട്ട് രാഹു കാലം സമയത്തൊന്നും ചെയ്യണ്ട രാഹുകാല സമയത്തൊന്നും ചെയ്തുകൂടുന്നല്ല രാഹു കാല സമയത്ത് യാത്ര ചെയ്യുക ചെയ്യേണ്ട അല്ലെങ്കിൽ യാത്രയ്ക്ക് തുടങ്ങരുത് എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ ഇന്നും അഭിജിത് മുഹൂർത്തം പറഞ്ഞത് ഓരോ ദിവസവും നമുക്ക് ഏറ്റവും ശുഭ സമയമാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് മണി ഏഴ് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി അൻപത്തഞ്ച് മിനിറ്റ് വരെ അഭിജിത്ത് മുഹൂർത്തമുണ്ട് ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ ശുക്രൻ്റെ ദിവസമാണ് ദേവിയുടെ ദിവസമാണ് അതുകൊണ്ട് പ്രകൃതിയിൽ ഇന്ന് റെഡ് കളറുമായി ബന്ധപ്പെട്ട് റെഡ് കളറോ അല്ലെങ്കിൽ ചുവപ്പുമായി ബന്ധപ്പെട്ടതോ ആയിട്ടുള്ള കളറിലുള്ള വസ്ത്രധാരണവും കൂടി നടത്തുന്നത് നിങ്ങൾക്ക് ഭാഗ്യദായകമായി തീരും അല്ലെങ്കിൽ ചുവന്ന പൊട്ടങ്കിലും നെറ്റി തൊട്ടോളുക ഭാഗ്യത്തെ നമ്മളിലേക്ക് ആകർഷിക്കും നമുക്ക് ലഭിക്കേണ്ട പല സ്ഥിതി പ്രകൃതിയിലെല്ലാം ഉണ്ട് പ്രകൃതിയിലില്ലാത്ത ഒന്നുമില്ല പ്രകൃതിയാണ് സത്യം പ്രകൃതിയാണ് മനസ്സ് പ്രകൃതിയാണ് ഐശ്വര്യം പ്രകൃതി തന്നെ ദുഃഖമുണ്ട് അതുകൊണ്ട് നമുക്ക് ദുഃഖം അകന്ന് സൗഖ്യത്തെ പ്രദാനം ചെയ്യാൻ വേണ്ടി വസ്ത്രധാരണത്തിന് വളരെ പ്രാധാന്യമുണ്ട് ഇപ്പം എല്ലാവർക്കും ഈ ദിവസം ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം